ഈയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ അനാലിസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് വേണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത് മെയിനായിട്ട് വരുന്ന സംഭവങ്ങൾ അപ്പോൾ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആബ്സ്ലൂട്ട് അറർ ആൻഡ് റിലേറ്റീവ് എറർ ഇൻ ദ അപ്രോക്സിമേഷൻ പി ബൈ പി സ്റ്റാർ വെർ പി ഈക്വൽ ടു പൈ പി സ്റ്റാർ ഈക്വൽ ടു ട്വൻറ്റി ടു ബൈ സെവൻ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ പി മൈനസ് പി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ മൈനസ് ട്വൻറ്റി ടു ഡിവൈഡഡ് ബൈ സെവൻ അത് നമ്മൾക്ക് സാധാരണ അതിൽ തന്നിട്ടുള്ള വാല്യൂസ് ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അത്രേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ അതാണ് അതിൻ്റെ ആ ഒരു ആൻസർ വരുന്നത് പിന്നെ നമുക്ക് രണ്ടാമത്തൊരു ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ന്യൂട്ടൺ സ്റ്റാഫ് ന്യൂട്ടൺ റാഫ്സൺ ഫോമുല എഴുതാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് എന്താണ് ആ ഒരു ഫോമില് ജസ്റ്റ് അവിടെ എഴുതി വെച്ചാൽ മതി പിന്നെ വന്നിട്ടുള്ളതാണ് ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് ടെൻ ഈക്വൽ ടു സീറോ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് വൺ ടു ക്ലോസ്ഡ് ഇൻറ്റർവെല്ലാണ് അപ്പം നമ്മൾ ഫസ്റ്റ് എനെ ആക്കി എടുത്തു ബി ടു ആയിട്ട് എടുത്തു അങ്ങനെ ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മളത് ചെയ്യുക അതാണ് നമുക്കിതിൽ ചെയ്യാനായിട്ട് വരുന്നൊരു പ്രോബ്ലം അപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ചെയ്യാം അപ്പോൾ നമുക്കതിന് റൂട്ട് ഉണ്ടെന്നുള്ള കാര്യം അവിടെ മനസ്സിലാവുന്നുണ്ട് അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്രസ് ഡെൽറ്റ സ്ക്വയർ എഫ് നോട്ട് ആൻഡ് ഡെൽറ്റ ക്യൂബ് എഫ് നോട്ട് ഇൻ ടേംസ് ഓഫ് വാല്യൂസ് ഓഫ് ഫങ്ഷൻ അപ്പോൾ വാല്യൂസ് ഓഫ് ഫങ്ഷൻ ആ ഒരു ടേമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു ടേമാണ് ഡെൽറ്റ സ്ക്വയർ എഫ് നോട്ട് അതുപോലെ ഡെൽറ്റ ക്യൂബ് എഫ് നോട്ട് നമുക്ക് പഠിക്കാനുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ അത് ജസ്റ്റ് എഴുതാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് നെവിൽസ് മെത്തേഡ് നെവിൽസ് മെത്തേഡ് എന്താണെന്ന് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട് നെവിൽസ് മെത്തേഡിന്റെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷൻസ് അതൊക്കെ ചോദിക്കാറുണ്ട് അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ഡിഫറൻസ് ഫോമുല അതെന്താണ് അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾക്ക് ഫോമുലാസ് എന്തായാലും അറിഞ്ഞിരിക്കണം ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാൻ മാത്രമല്ല നമ്മളെടുത്ത് ഫോമുലാസ് മാത്രം എഴുതാനായിട്ടും പറയുന്നുണ്ട് സോ നമ്മൾ ഫോമുലാസ് പഠിച്ചിരിക്കണം ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഫോമുല എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ആക്യുറസി ഓഫ് എക്വാഡ്രേച്ചർ ഫോർമുല അപ്പോൾ അത് നമ്മൾ A root definition the error term in the interpolating polynomial of degree n involves the n plus one derivative of the function being approximated. So a Newton Code's formula is exact when approximating the integral of any polynomial of degree less than or equal to n. അതാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് ഷോ ദാറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ത്രീ അതിനൊരു യുണീക്ക് ഫിക്സഡ് പോയിന്റ് ഉണ്ട് ഏതിലാണ് മൈനസ് വണ്ണിലും വണ്ണിലും ഉണ്ടെന്ന് നമ്മൾക്ക് തെളിയിക്കണം അപ്പം നമുക്കത് ഷോ ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ ത്രീയാണ് അതിൻ്റെ ഡൊമൈനും നമുക്കറിയാം അപ്പോൾ നമ്മൾ അതിൻ്റെ മാക്സിമം മിനിമം കാണുകയാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണുകയാണ് അപ്പോൾ ജിയോഫെക്സ് എന്ന് പറയുന്നത് ടു എക്സ് ബൈ ത്രീ അതുപോലെ എക്സ് എന്ന് പറയുന്നത് ഇവിടെ സീറോയാണ് നമ്മൾ എക്സിന് സീറോ കൊടുത്തു അങ്ങനെ കണ്ടുപിടിക്കുന്നു ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മൾ സീറോയും മൈനസ് വണ്ണും അതുപോലെ വണ്ണുമാണ് ക്രിട്ടിക്കൽ പോയിൻറ്സ് വരുന്നത് അപ്പോൾ നമ്മളത് ജിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു ജിയോഫെക്സ് അപ്പോൾ ജിയോഫെക്സ് ഇങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് അങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കുന്നു അങ്ങനെ ടു എക്സ് ബൈ ത്രീ എന്നുള്ളത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതൊക്കെ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ ഇതൊക്കെ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ആപ്സല്യൂട്ട് മാക്സിമം ജിയോ എഫെക്സ് അതുപോലെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു അതൊക്കെ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു തീയറം യൂസ് ചെയ്തിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നേക്കുന്നതാണ് ലഗ്രാഞ്ച് ലഗ്രാഞ്ച് അല്ല ഇൻ്റർപൊളീറ്റിക് പോളിനോമിയൽ അങ്ങനെയാണ് തന്നിട്ടുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഫോർ ഡിവൈഡ് ബൈ എക്സ് വൺ മൈനസ് എക്സ് ടു ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ഫോർ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ ആ ഒരു എക്വേഷൻസ് ഇപ്പോൾ പി എഫ് വൺ ടു ഫോർ ഓഫ് എക്സ് അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പി ഡി എഫ് നോക്കിയിട്ട് മനസ്സിലാവും ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ ഞാനിതിൻ്റെ പി ഡി എഫ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കത് സേവ് ആക്കാമല്ലോ അടുത്തത് വരുന്നൊരു ആണ് ഫോർവേഡ് ഡിഫറൻസ് ഫോമിലെ യൂസ് ചെയ്തിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീഡിയോസിൽ നമ്മൾ എന്താണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാല്യൂ ഓഫ് എച്ച് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക കോമ്പോസിറ്റ് സിംസൺ റൂൾ യൂസ് ചെയ്തിട്ട് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇത് ജസ്റ്റ് പറഞ്ഞു പോവാണ് ചെയ്യുന്നത് പിന്നെ ടൈലേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാൻ വരുന്നുണ്ട് ഓർഡർ ഓഫ് ടു വെച്ചിട്ടുള്ള ടൈലേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് അതൊന്നും കണ്ടുപിടിക്കാനുള്ളതാണ് അപ്പോൾ ടൈലേഴ്സ് മെത്തേഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകും അതുപോലെ ടീ ടീയുടെ വാല്യൂസ് തന്നിട്ടുണ്ടാകും അതൊക്കെ ജസ്റ്റ് ജസ്റ്റ് കൊടുക്കുക അതൊക്കെയാണ് ടൈലേഴ്സ് മെത്തേഡിൽ വരുന്നത് അതുപോലെ അത് കുറച്ചധികം ഉണ്ടാവും കേട്ടോ ഒരു അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ടൈലേഴ്സ് മെത്തേഡ് ഒക്കെ കൂടുതലായിട്ടും ചോദിക്കുക എസ് എ ക്വസ്റ്റ്യൻ ആയിരിക്കും കാരണം അത് അത്ര അധികം ചെയ്യാനുണ്ടായിരിക്കുമല്ലോ നെക്സ്റ്റ് വരുന്നതാണ് റൂട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് അത് ആ കണ്ടുപിടിക്കേണ്ടത് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കണം എന്ന് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ യൂട്ട് ആൻഡ് മെത്തേഡ് അതിൻ്റെ ഫോമുല എഴുത് അതിലോട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നെക്സ്റ്റ് വന്നു ഫിക്സഡ് പോയിൻ്റ് ഓഫ് ഫംഗ്ഷൻ ജിഒഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് ടു അതിലോട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു പോയിൻറ്റ് കണ്ടുപിടിക്കുക പിന്നെ ലെജൻഡ് പോളിനോമിയൽസ് അത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് എഴുതിയേക്കുന്നത് തെറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആ ആയിട്ടുള്ളതാണ് നല്ല ഡാർക്കിനായിട്ട് ഇതിൽ കാണുന്നത് മറ്റേത് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ വൈറ്റ്നറ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എഴുതുന്ന ടൈമിൽ എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വേറെ ഒരു സംഭവമാണ് ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് മനസ്സിലായത് അതല്ല ഞാൻ ഉദ്ദേശിച്ച സംഭവം അല്ല മനസ്സിലായത് പിന്നെയായിരുന്നു അപ്പോൾ ഞാനത് വൈറ്റ്നർ യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ട് കളറായിട്ട് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് വാല്യൂസ് പറഞ്ഞുതരാം തരാം പി നോട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് വണ്ണ് പി വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പി ടു ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ ത്രീ അത്രേ ഉള്ളൂ ഇതിൽ ഡാർക്കൺ ചെയ്ത് വന്നേക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ പി ത്രീ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് ത്രീ ബൈ ഫൈവ് എക്സ് അതുപോലെ പി ഫോർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു ഫോർ മൈനസ് സിക്സ് ബൈ സെവൻ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ബൈ തേർട്ടി ഫൈവ് ഇതാണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്നത് പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളതാണ് ഒരു ഡിഫറൻസ് ഇക്വേഷൻ രംഗക്കൂട്ടാ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഓർഡർ ഫോർ അത് കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു ഓർഡർ ഫോർ അതിൻ്റെ ആ ഒരു ഇക്വേഷൻസ് ഇല്ലേ അത് എഴുതാനായിട്ട് വരുന്നുണ്ട് പിന്നെ വരുന്നതാണ് ഫോർത്ത് ഓർഡർ ഓഫ് ആദം സ്മോൾട്ടൻ ടെക്നിക്ക് അപ്പോൾ ഇതൊക്കെ എന്താണ് ഇക്വേഷൻസ് ഇക്വേഷൻസാണ് നമുക്കിവിടെ എഴുതാനായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാം നമ്മൾ എല്ലാ ഇക്വേഷൻസും പഠിച്ചിരിക്കണം പിന്നെ ഗോഷ്യൻ ക്വാഡ്രേച്ചർ അത് വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അപ്രോക്സിമേറ്റ് എന്താണ് ഇൻറ്റഗ്രൽ മൈനസ് വൺ ടു വൺ ഇറേസ് ടു എക്സ് കോഴ്സ് എക്സ് ഡി എക്സ് അത് ഘോഷ്യൻ ക്വാഡ്രേച്ചർ വെച്ചിട്ട് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എന്താണ് വരാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ് നെക്സ്റ്റ് വരുന്നതാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഐ വി പി എന്ന് പറയുന്നത് അത് നമ്മൾക്ക് അതിൻ്റെ ഡെഫിനേഷൻ എഴുതാനായിട്ടാണ് വരുന്നത് അത് പ്രൂവ് ചെയ്യാനായിട്ട് അത് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ലെഗ് ഡ്രാഞ്ചസ് പോളിനോമിയൽ അത് രണ്ട് പോളിനോമിയലിൻ്റെ അത് ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് നോട്ട് മൈനസ് എക്സ് വൺ എഫ് ഓഫ് എക്സ് നോട്ട് ആ ഒരു സംഭവമില്ലേ അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ത്രീ പോയിന്റ് എൻ പോയിൻറ്റ് ഫോമുല ഓഫ് ഡിഫറൻസിയേഷൻ ഇതൊക്കെ എന്താണ് ഫോമുലാസ് ആണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുള്ളത് പിന്നെ ട്രാപ്പിസോയിഡിലെ റൂൾ ഉണ്ട് അങ്ങനെ ഫുൾ ഇക്വേഷൻസ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കും ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ അപ്പോൾ അതുണ്ട് പിന്നെ കോൺവെക്സെറ്റ് എന്താണെന്ന് ചോദിക്കാം അതിൻ്റെ ഡെഫിനീഷൻ ചോദിക്കാവുന്നതാണ് പിന്നെന്താ ഡിഗ്രി ഓഫ് ആക്യറസി ഓർ പ്രസീഷൻ ഓഫ് എ ക്വാഡ്രേച്ചർ ഫോർമുല ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ട സംഭവങ്ങളാണ് പിന്നെ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഒക്കെ ആണ് ചോദിക്കുന്നത് ന്യൂട്ടൻ്റ് ഡാഫ്സൺ ഫോർമുല പിന്നെ അതിൻ്റെ ടേബിൾ ബാക്ക്വേഡ് ഡിഫറൻസ് ഫോർമുല അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ അതിൽ നോക്കാവുന്നതാണ് സിംസൺസ് മെത്തേഡ് ത്രീ ബൈ എയ്റ്റ് റൂൾ അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഓയിലേഴ്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് റെഗുലർ ഫോൾസി മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ടുണ്ട് പിന്നെ മോഡിഫൈഡ് ഓയിലസ് മെത്തേഡ് അപ്പം ഇത്രക്കാണ് ഇതിൽ വരുന്നത് മെയിനായിട്ട് അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുക അങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സാം നല്ലപോലെ എഴുതാനായിട്ട് പറ്റുള്ളൂ ഈ കൊസ്റ്റ്യൻസ് തന്നെ വരണം എന്നൊരു നിർബന്ധം ഇല്ലല്ലോ ഇതിപ്പോ രണ്ടു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കമ്പയർ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കുക നിങ്ങൾ നന്നായി പഠിക്കുക താങ്ക്